Namaskaram. Kerala endu vila koduthum nadathum enna vaashikilana sarkar. Adondu thanne adinippol chappadi vithyakalilude kendrathe mayakkanagumennana Pinarayi karuthunnathu. Silver line padathi varunnathilude kendra sarkarine kodikalude varumanam pala margangalilum undagumenna bodhyappeduthan Mukhyamantri Pinarayi Vijayan Pradhanamantri Narendra Modikku ayacha katha porathu vannirunnu. Silver line anumathi thedi 2021 December 6-ne ayacha kathinodoppam കേരളയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും ഉൾപ്പെടുത്തി പദ്ധതിക്കായി 130 ലക്ഷം ടൺ നിർമ്മാണ വസ്തുക്കൾ വേണമെന്നും ഇത് റെയിൽവേ വഴി എത്തിക്കുമ്പോൾ 380 കോടി രൂപ ചരക്കുനീക്കത്തിനുള്ള ചാർജായി റെയിൽവേക്ക് ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോട്ടയം പെരുവ സ്വദേശി എംടി തോമസിന് വിവരാവകാശ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ കത്തും പദ്ധതി വഴി റെയിൽവേക്ക് ഉണ്ടാകുന്ന വരുമാനം സംബന്ധിച്ച 60 പേജുള്ള റിപ്പോർട്ടും കൈമാറിയത് പലതവണ അപ്പീൽ നൽകിയ ശേഷമാണ് കത്തും റിപ്പോർട്ടും പുറത്തുവിട്ടത് സിൽവർ ലൈൻ വരുന്നതുവഴി റെയിൽവേക്ക് നഷ്ടമല്ല ലാഭമാണ് ഉണ്ടാവുകയെന്ന് റിപ്പോർട്ടിൽ വാദിക്കുന്നു ഗതാഗത സർവേ പ്രകാരം ട്രെയിനുകളിലെ 15.9% യാത്രക്കാർ മാത്രമേ സിൽവർ ലൈനിലേക്ക് മാറുകയുള്ളൂ ഹസ്രദൂര യാത്രക്കാർ മാറുന്നതോടെ റെയിൽവേക്ക് ആ സീറ്റുകളിൽ ദീർഘദൂര യാത്രക്കാരെ കയറ്റി വരുമാനമുണ്ടാക്കാം കൂടുതൽ ദീർഘദൂര ട്രെയിനുകളും ഓടിക്കാം ഹസ്രദൂരക്കാർ സിൽവർ ലൈനിലേക്ക് മാറുമ്പോൾ ട്രെയിനുകളിലെ തിരക്ക് കുറയും റോഡ് വഴി യാത്ര ചെയ്യുന്ന ഏറെ പേർ ആ ഒഴിവുകളിലെത്തും ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ് മാത്രമേ സിൽവർ ലൈനിലുള്ളൂ എന്നത് റെയിൽവേക്ക് ഗുണകരമാണ് സിൽവർ ലൈനിലെ യാത്രക്കാരെ മറ്റു സ്റ്റേഷനുകളിലേക്ക് റെയിൽവേയുടെ ട്രെയിനിൽ കയറ്റാം തിരുവനന്തപുരം മുതൽ തിരൂർ വരെ പുതിയ അലൈൻമെന്റാണ് സിൽവർ ലൈൻ്റെത് ഇത്രയും പ്രദേശം റെയിൽ മേഖലയുടെ ഭാഗമായി മാറുന്നത് ഇന്ത്യൻ റെയിൽവേക്കും ഗുണം ചെയ്യും ഫീഡർ സർവീസുകൾക്കായി ഭാവിയിൽ പ്രയോജനപ്പെടുത്താം തിരൂർ മുതൽ കാസർഗോഡ് വരെ നിലവിലെ റെയിൽ പാതയ്ക്ക് സമാന്തരമായാണ് സിൽവർ ലൈൻ പാതയെന്നതിനാൽ ഈ മേഖലയിലെ 42 ലെവർ ക്രോസുകളിൽ 1400 കോടി രൂപ മുടക്കി കേരളയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കും സിൽവർ ലൈൻ വരുന്നതോടെ കേരളം കാണാൻ കൂടുതൽ ആഭ്യന്തര സഞ്ചാരികളെത്തും അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്താൻ ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കും കേരളത്തിൽ പൂർത്തിയാകുന്ന വൻകിട പദ്ധതികളുടെ ഗുണവും റെയിൽവേക്ക് കിട്ടും വിഴിഞ്ഞത്തും കണ്ണൂർ അഴീക്കലിലും തുറമുഖങ്ങൾ സജ്ജമാകുന്നതോടെ റെയിൽവേക്ക് കൂടുതൽ ചരക്കു തീവണ്ടി ഓടിക്കാം വിഴിഞ്ഞം തുറമുഖങ്ങളിൽ നിന്ന് മാത്രം നടത്തുന്ന സംസ്ഥാനാന്തര ചരക്കു നീക്കത്തിൽ 30% റെയിൽവേക്ക് ലഭിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനവും സർവേയും ഏത് ഘട്ടത്തിലെന്ന് വിശദീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പദ്ധതിക്ക് വേണ്ടി കേരളയിൽ എന്നെഴുതിയ കുറ്റികൾ സ്ഥാപിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കോട്ടയം സ്വദേശി നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയത് സർവേ അടക്കമുള്ള വിവരങ്ങൾ അറിയിക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്ലീഡർ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം ഓഗസ്റ്റ് 10 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേയുടെയും അനുമതി ഇല്ലാത്ത പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ഏതു നടപടിയും അപക്വമാണെന്നും സർവേ നടപടികൾക്കായി കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പണം ചെലവിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമായിരിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സർവേ ഏതു ഘട്ടത്തിലെത്തിയെന്ന് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്